So yes, hi, hello, welcome everyone, and now you're watching RGR45. Apo I am fishing the material episode like a guys. Okay, so we have two fish and we just in air and river lot of sea lot of the other plunkman slightly. I'm not taking a teacher and I number angel fishing in Pinna, number flying fishing in number that just a teacher. Need run darling good contour and do only your fishing pinna is the piran and the only Angunter Sanita Palakanda. A be not fish goodies attacking number game guiding like a car. Pinna year game guiding like a car and Ella or good report to report thanks and the garden and the chicken in Namaki your video is a year game in support guiding like a coravan. ഭയങ്കര കുറവാണെന്നല്ല പറയുന്നത് എന്നാലും കുറവൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് എങ്ങനെ പോയാലും ഒരു 3.5 4K അടുത്തേക്ക് നമുക്ക് വ്യൂസ് കിട്ടുന്നുള്ളൂ പക്ഷേ സീനില്ല നമ്മൾ തുടങ്ങി വെച്ചതാണ് നമ്മൾ എന്തായാലും തീർത്തിരിക്കും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് ഈ ഒരു 6 ലെവൽസ് പോലത്തെ ഈ ഒരു ഇതിൻ്റെ തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ പിരാനിയുണ്ട് പഫും ഉണ്ട് ഈ ഒരു ഇതാണ്ടോ ബലൂൺ പോലത്തെ പഫ് പോലത്തെ സാധനം അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതെടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ കൊടുക്കാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ട് ഇതെന്താ സാധനം ലാഗ് ഉണ്ട് കേട്ടോ അത് എനിക്ക് എന്താ സംഭവം എന്ന് തോന്നുന്നില്ല നമ്മളെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല ചെറുതായിട്ട് ഇമ്മാരുടെ എന്തോ ഒരു ഇതിൻ്റെ കുഴപ്പമായിരിക്കണം ഓക്കെ ഓ മറ്റേ പേടിപ്പിച്ച് വിട്ടു ഓക്കെ ഗൈസ് അപ്പോൾ അവിടുന്ന് ആ ഗോൾഡ് വിഷിൻ്റെ ഇത് നമ്മളെ ഏഞ്ചലിൻ്റെ ഇത് ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ ജസ്റ്റ് കണ്ടിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നിന്നത് ആലോചിക്കുവാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എബിലിറ്റി എന്ന് തോന്നുന്നത് ഇതിന് ബലൂൺ ആവാൻ പറ്റും എന്തായാലും കൊള്ളാം ഓക്കെ നമ്മളാ അത് സംഭവം കണ്ടിട്ടുണ്ട് നമ്മളെ അക്വോറിയത്തിലാണ് ഇനി ഇതിനെയും കൊണ്ട് പോകേണ്ടി വരും അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് വയ്യടാ അയ്യോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ചെക്ക് പോയിന്റ് റൈറ്റ് സൈഡിലാണ് രണ്ട് ചെക്ക് പോയിൻറ്റോ ഓക്കെ അയ്യോ എടാ ആ നടുക്ക് കൂടെ തന്നെ ടാസ്ക് ഇരുന്നോളാം തുടങ്ങുമ്പേക്ക് അയ്യോ ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് സീനില്ല ഓക്കെ എന്ത് ഇതൊക്കെ എന്ത് അങ്ങോട്ട് പോരുത് നമുക്ക് ഇതിലൂടെ ചാടാം ഈ ഒരു അക്വോറിയത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു അക്വോറിയത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാനാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങാനാവുന്നതാണ് തോന്നുന്നത് അതല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് അടിയിലോട്ടല്ലേ പോകണ്ടേ പയ്യെ ഓക്കെ ഒട്ടും അത് വരെ ഉണ്ടാവും നിൻ്റെ കളികൾ ഓക്കെ അപ്പോൾ അവിടെ ജസ്റ്റ് അടഞ്ഞു കിടക്കുന്ന അതിലൂടെ പോവല്ലേ അതിലൂടെ പോയ കാര്യത്തിലൊരു തീരുമാനമാവും ഓക്കെ പയ്യടാ എന്തൊരു സ്പീഡാണ് അതിന് ഓക്കെ ഗൈസ് അപ്പോൾ പൊട്ടും കാര്യങ്ങളൊന്നും കുടുങ്ങിയിട്ടില്ല ഇത് ഏതോ പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുത്തതാണെന്നാണ് തോന്നുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള മീൽസാണ് ആ മറ്റേ പൂച്ചേൻ്റെ എന്തിൻ്റെയോ ഒരു കാലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് തന്നെയായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാം നമ്മൾ റോട്ട് 30K ഫാമിലിയാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തൊക്കെ ഗൈസ് നന്മൻസ് ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെക്ക് പോയിൻ്റ് എവിടെയെന്നാണ് നമുക്ക് കാണാൻ പറ്റാത്തത് നോക്കട്ടെ ഓക്കെ ചെക്ക് പോയിൻ്റ് നടുക്കാണ് ഇതൊന്നും അങ്ങോട്ട് നീങ്ങാത്തേ ഇത് നീങ്ങുന്നില്ല കേട്ടോ ഏ അത് തിരിച്ചു പോകുന്നു ഓക്കെ ഞാൻ സ്പേസ് നിൽക്കിയപ്പോൾ അത് ബലൂണായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് അതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീർത്തേന്ന് ഓക്കെ ഗൈസ് അപ്പോൾ അതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് സ്പേസ് നീക്കി കഴിഞ്ഞാൽ അത് ബലൂൺ ആവാൻ പറ്റും ഓക്കെ അതായിരുന്നത് ബലൂൺ ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉന്താഞ്ഞേ ബലൂണായ ഉന്താനുള്ള എബിലിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനുള്ള പവറൊന്നും ഇല്ല അതായത് നമുക്ക് നേരെ ചെക്ക് പോയിൻ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ചെക്ക് പോയിൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ചൂടാവുന്നുണ്ട് അത് ചൂടാവുന്നതല്ല ഈ ഒരു ഗെയിം കളിച്ച് നോക്കണം അപ്പോൾ അതിനുള്ളൊരു ഇത് എങ്ങോട്ടൊക്കെ പോകുന്നത് ഇനി ഈ ഡോറാണെന്ന് തോന്നുന്നു ഡോർ എങ്ങനെ തുറക്കുവോ ഓക്കെ ഏ ആ ഓക്കെ അടക്കില്ല ആള് കയറാണ്ട് ഓക്കെ ആ ഡോർ നമ്മൾ തുറന്നിട്ടുണ്ട് നൈസായിട്ട് പോ അങ്ങോട്ട് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു ഫിഷിനെയും കൂടി നമ്മൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ആയി നല്ല കിളീൻ്റെ കളകള ശബ്ദം ഓക്കെ ഏതോ ഒരു കാർ നിൽക്കുന്നുണ്ട് നമുക്ക് കാറൊക്കെ എടുത്തോണ്ട് പോകുകയാണെങ്കിൽ വേറെ വൈബായിരുന്നു ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ സറൗണ്ടിങ്സ് വേറെ ലെവലാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഒരു ഹിൽ ഏരിയ ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫ്ലൈയിങ് ഫിഷിൻ്റെ ആണെങ്കിൽ കുറേ ഇൻറ്റീരിയറും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് തന്നെയായിരുന്നു മറ്റേ ഗോൾഡ് ഫിഷിൻ്റെ ആണെങ്കിൽ അങ്ങനെ തന്നെ വലിയൊരു ഇത് നമുക്ക് ഓളം കിട്ടിയിട്ടില്ല ഇതെങ്ങോട്ടായി പോകുന്നേ എൻ്റെ ഓക്കെ എബിലിറ്റി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എബിലിറ്റി കേട്ടോ ഓക്കെ എബിലിറ്റി ഒക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ നേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഫിഷിൻ്റെ കളികളെന്ന് പറഞ്ഞിക്കോണി എന്തായാലും കൊള്ളാം അതിൻ്റെ കൺട്രോളൊക്കെ രസമുണ്ട്
ചാടാൻ പറ്റൂട്ടോ, വലിയ രീതിയിലുള്ള ചാട്ടമൊന്നും ഇല്ല ഇങ്ങേർക്ക്, ഇങ്ങേർക്ക് ഉരുണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ മിക്കവാറും ഉരുളാനുള്ള കുറേ സെറ്റപ്പും കാര്യങ്ങളും ഇവന്മാർ സെറ്റാക്കി വെക്കും. പിന്നല്ല, പിന്നെ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ എന്തായാലും അങ്ങനെ കിട്ടണമല്ലേ, വെബ് സീരീസും കാര്യങ്ങളൊക്കെ എന്തായാലും ഈവനിങ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതേമാതിരി ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ തീർത്തേക്കട്ടോ, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പിന്നെയും നമുക്ക് എനിക്ക് ഇത് പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷേ മുന്നേ ഞാൻ ആ ഫ്ലൈയിങ് ഫിഷ് എടുത്തപ്പോൾ ഞാൻ ഇതന്നെ ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ഫ്ലൈയിങ് ഫിഷിൻ്റെ സ്വഭാവം അങ്ങ് മാറി, ഫുള്ള് സീനായി. ഓക്കെ, എന്തായാലും അറിഞ്ഞൂടാ ഇതിൽ ടാസ്ക് കാര്യങ്ങളൊക്കെ വരുമെന്ന്. എന്താടാ റബ്ബർ പന്തോ? അയ്യോ, ഓക്കെ, അറിയാണ്ട സ്പേസ് എങ്ങാനും ഞെക്കിപ്പോയ പാടവിടെ. ഓ, ഇതിന് ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ ഇതിന് നിൽക്കാൻ വെള്ളത്തിലല്ലാണ്ട് നിൽക്കുന്നതിന് ഇതിനൊരു കണക്കൊക്കെ ഉണ്ട്, മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫ്ലൈയിങ് ഫിഷിൻ്റെ ഓർമ്മ വരുന്നത്, ചാടിയിട്ട് നേരെ സ്പേസ് വെക്കാൻ പോകുന്നു. അതല്ലായിരുന്നോ കുറച്ചു കാലം കളിച്ചോണ്ടിരുന്നത്. ഓക്കെ, സെറ്റ്. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അങ്ങ്, സ്പീഡുണ്ട്, നല്ല നേച്ചർ വൈബും. ഇതിൽ ഇതിൻ്റെ റൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വേണം പറയാം. ഇതുവരെ കളിച്ചാലും കേട്ടോ, ഇനി അങ്ങോട്ട് പോകുന്ന എങ്ങനെയാണെന്നൊക്കെ തമ്മിൽ അറിയാം. വെള്ളത്ത് കയറി, വെള്ളത്ത് കയറി. ഓക്കെ, സെറ്റ്. ഒക്കെ കൂളാണ് മൂപ്പര്. പിന്നെ ഇതിങ്ങനെ ഇറക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. അയ്യോ, ഇതെന്തിനപ്പെട്ടെ. ഓക്കെ, ഇതിങ്ങോട്ട് ചാടേണ്ടി വരുന്ന തോന്നുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി അത്രയും നല്ല. ഇത് പോണോക്ക്, റസ്ക്ഡ് റസ്ക്ഡ് റസ്ക് എടുത്താൽ കുറച്ചൊക്കെ ജീവൻ വരുമായിരിക്കും. ഓക്കെ, പടവായി പടവായി. അപ്പോൾ ടാസ്ക്കാണ് ഇതിൽ, ആ ലൊക്കേഷനിലേക്ക് എത്താത്തതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്രാവശ്യം നമ്മൾ എത്തിയിരിക്കും, റസ്ക് എടുക്കണ്ട, റസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സെറ്റ്, കൂൾ. നമുക്ക് അടിയിക്കുകയാണ് പോകണ്ടേ, കാരണം ഒഴുക്കുള്ളിടത്തേക്ക് നമുക്കത് കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഫുള്ള് കാൽക്കുലേഷനിലാണ് ഈ കളികൾ. പിന്നെ കാൽക്കുലേഷനിൽ ഞാൻ വേറെ ലെവലാണ്, അത് വേറെ കാര്യം. മതി മതി എന്ന് തള്ളിയത്. ഓക്കെ, ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഒഴുക്കിങ്ങോട്ടാ. അപ്പം ഒഴുക്കിനനുസരിച്ച് നീന്താം, അതാണ് നമുക്ക് സുഖം. ഈ ഒരു ഫിഷിൻ്റെ പേര് നമുക്ക് ബലൂൺ ഫിഷ് എന്നിട്ട് കേട്ടോ. സെറ്റല്ലേ, ബലൂണൊക്കെ പോലെ പുറത്ത് വരുന്നതുകൊണ്ട് കൊള്ളാം. പോവാം അങ്ങോട്ട്, ഇനി എത്ര ദൂരം പോകണോ ആവോ ആ കടലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇവന്മാർ കുറച്ച് ഈ ഒരു ഇവിടേക്ക് എത്തിയപ്പം ഏകദേശം എന്താ പറയുക, ഒരു രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ ബാക്കിയുള്ളടത്തൊന്നും വലിയ ഗ്രാഫിക്സ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എൻ്റെ മോനെ, പണി വരുന്നുണ്ട് അവറാച്ചോ. അതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ സെറ്റ്, നമ്മൾ ഈ വെള്ളത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ലൊക്കേഷനിൽ പോട്ടോ. ഇവിടെ നിൽക്കുക ഈ അയ്യോ പണി പാളി. അല്ലല്ല, സാധനം ഇടാലോ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് അടിയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ചെക്ക് പോയിൻ്റ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇന്നെ. ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ചെക്ക് പോയിൻ്റ് ആയി പോയല്ലോ. ഓക്കെ, നല്ല കിളീൻ്റെ സൗണ്ട് കേട്ടോ, കുയിലാണെന്ന് തോന്നുന്നു. പറഞ്ഞപ്പോൾ കുറച്ച് ഓവറായല്ലോ സൗണ്ട്. എൻ്റെ മോന്, എന്താണ് മുന്നിൽ കണ്ടൽക്കാടോ? ഓക്കെ സെറ്റ്, ഇങ്ങനത്തെ ഒക്കെ വൈബ് വേണം. അയ്യോ, യു ഡിഡ് ഇറ്റ്, റീസ്പോൺസ് 3. ഓക്കെ, ബെസ്റ്റ് 3, കണ്ടിന്യൂ. താങ്കോ താങ്കോ. ആരാരും തല കീഴു